Hi friends, plus one accountancy, plus two computerized accounting. ഈ രണ്ട് വിഷയങ്ങളിലും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് LibreOffice Base. LibreOffice Base നെ വളരെ സിമ്പിൾ ആയി പരിചയപ്പെടുകയാണ് ഈ വീഡിയോയിലൂടെ. നമുക്ക് വീഡിയോ കാണാം. Accounting system using database management system. ആദ്യമായി എന്താണ് ഒരു ഡാറ്റാബേസ് എന്ന് നോക്കാം. ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഡാറ്റയുടെ ഒരു കളക്ഷനാണ് ഇത്. ഡാറ്റയെ വളരെ എളുപ്പം ആക്സസ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും സാധിക്കും. ഇതിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയറുകളാണ് ലിബ്രെ ഓഫീസ് ബേസ്, MS ആക്സസ്, ഒറാക്കിൾ, SQL തുടങ്ങിയവ. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലിബ്രെ ഓഫീസ് ബേസ് എന്നതിനെ സംബന്ധിച്ചാണ്. ലിബ്രെ ഓഫീസ് ബേസിൻ്റെ വിവിധ ഭാഗങ്ങളെ സംബന്ധിച്ച് ഈ വീഡിയോയിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. LibreOffice ബേസിൻ്റെ കേപ്പബിലിറ്റീസ് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗം തന്നെയാണ് ഇതിലും പറയാനുള്ളത്. വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു മാനറിൽ ഡാറ്റയെ സ്റ്റോർ ചെയ്തു വെക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത. കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇൻ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് ഡാറ്റയിൽ ഉറപ്പുവരുത്തുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അതോടൊപ്പം തന്നെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കും. ഡാറ്റാബേസിലേക്കുള്ള അൺഓതറൈസ്ഡ് ആക്സസിനെ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുന്നു. ഓബ്ജക്ട്സ് അല്ലെങ്കിൽ കോമ്പണൻസ് ഓഫ് എ ബേസ്, ഒന്ന് ടേബിൾ, രണ്ട് ക്വറി, മൂന്ന് ഫോം, നാല് റിപ്പോർട്ട്. വിശദമായിട്ട് നോക്കാം. എന്താണ് ഒരു ടേബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യേണ്ട സന്ദർഭത്തിലൊക്കെ തന്നെയും ലിബ്രെ ഓഫീസ് ബേസിൽ നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ആവശ്യമുള്ള ടേബിളുകളും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തേത് ക്വറി. ഒരു ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റയിൽ നിന്നുകൊണ്ട് വളരെ മീനിങ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ റിസൾട്ടുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സെർച്ചിങ് ഓപ്ഷനെയാണ് ക്വറി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഡാറ്റയെ ക്വറി ഉപയോഗിച്ചുകൊണ്ട് സോർട്ട് ചെയ്യാനും കാൽക്കുലേറ്റ് ചെയ്യാനും ഗ്രൂപ്പ് ചെയ്യാനും ഫിൽട്ടർ ചെയ്യുക, ടേബിളുകൾ ജോയിൻ ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക തുടങ്ങിയ വർക്കുകൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഫോം. ഫോമുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഡാറ്റ എൻട്രി ഉദ്ദേശത്തിന് വേണ്ടിയാണ്. ഡാറ്റ എൻ്റർ ചെയ്യുന്ന വ്യക്തികൾ നിരന്തരമായിട്ട് ഈ ഫോമുമായി ഇൻ്ററാക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. റിപ്പോർട്ടുകൾ. ഇത് പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു റീഡബിൾ ഫോർമാറ്റ് എന്ന രീതിയിലാണ്. ഏറ്റവും അവസാനം മേൽപ്പറഞ്ഞ എല്ലാ വർക്കുകളും കഴിഞ്ഞതിന് ശേഷമുള്ള എൻഡ് റിസൾട്ടാണ് റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത്. ഇത് നമുക്ക് പറ്റുന്ന രീതിയിലേക്ക് എഡിറ്റ് ചെയ്ത് ആവശ്യമുള്ള രീതിയിൽ നമുക്കത് റീഡ് ചെയ്യാവുന്നതാണ്. സ്റ്റെപ്സ് ഫോർ ക്രിയേറ്റിംഗ് ഡാറ്റാബേസ് ഇൻ ലിബ്രെ ഓഫീസ് ബേസ്. എങ്ങനെയാണ് ലിബ്രെ ഓഫീസ് ബേസിൽ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക എന്നതിനെ സംബന്ധിച്ചാണ് അടുത്തതായി പറയാനുള്ളത്. ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആപ്ലിക്കേഷൻ, ഓഫീസ്, ലിബ്രെ ഓഫീസ് ബേസ് എന്നീ പാത്തുകളിലൂടെയാണ് കടന്നു പോകേണ്ടത്. ഇത്രയും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റാബേസിൻ്റെ ഒരു ഡാറ്റാബേസ് വിസാർഡ് പ്രത്യക്ഷപ്പെടുന്നതാണ്. ഈ ഡാറ്റാബേസ് വിസാർഡിൽ നിന്ന് ക്രിയേറ്റ് എ ന്യൂ ഡാറ്റാബേസ് ക്ലിക്ക് ചെയ്യുക. ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് സേവ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ശേഷം ഫിനിഷ് ബട്ടൺ പ്രസ് ചെയ്യുക. ആ സമയത്ത് ഏത് ഭാഗത്തേക്കാണ് സേവ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കും. ഇവിടെ ഞാൻ സേവ് ചെയ്യുന്നത് ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ചെയ്യുകയാണ്. എംപ്ലോയീസ് എന്നുള്ള ഫയൽ നെയിമാണ് ഇവിടെ നൽകുന്നത്. ദെൻ സേവ് ചെയ്യുന്നു. അപ്പോൾ .odb എന്ന എക്സ്റ്റൻഷനോട് കൂടി സേവ് ചെയ്തിരിക്കുന്ന ഫയൽ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണാം. ക്രിയേറ്റിംഗ് ഡാറ്റാബേസ് ടേബിൾ ഇൻ ലിബ്രെ ഓഫീസ് ബേസ്. നമ്മൾ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന ഡാറ്റാബേസിൽ നിന്നുകൊണ്ട് ഒരു ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ സംബന്ധിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. നേരത്തെ തയ്യാറാക്കിയ ഡാറ്റാബേസ് എന്ന ലെഫ്റ്റ് പെയിനിൽ നിന്നുകൊണ്ട് ടേബിൾ, ക്വറീസ്,
ഫോം റിപ്പോർട്ട് എന്നിങ്ങനെ കാണാം. ഇതിൽ നിന്ന് ടേബിൾ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ടാസ്ക് ഭാഗത്ത് നിന്ന് മൂന്ന് ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും. ക്രിയേറ്റ് ടേബിൾ ഇൻ ഡിസൈൻ വ്യൂ, യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് ടേബിൾ, ക്രിയേറ്റ് വ്യൂ എന്നിങ്ങനെ. ഇതിൽ ക്രിയേറ്റ് ടേബിൾ ഇൻ ഡിസൈൻ വ്യൂ ക്ലിക്ക് ചെയ്യുക. ഈ സമയത്ത് ഒരു ടേബിൾ വിൻഡോ പ്രത്യക്ഷപ്പെട്ടതായി കാണാം. ഏറ്റവും ടോപ്പിലായി ഫീൽഡ് നെയിം, ഫീൽഡ് ടൈപ്പ്, ഡിസ്ക്രിപ്ഷൻ എന്ന മൂന്ന് കോളംസ് നമുക്ക് കാണാം. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഫീൽഡ് നെയിമുകളും ഫീൽഡ് ടൈപ്പുകളും. എന്താണ് ഫീൽഡ് നെയിം എന്ന് നോക്കാം. ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ട കോളം നെയിമാണ് ഇത് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഫീൽഡ് ടൈപ്പ് അല്ലെങ്കിൽ ഡാറ്റ ടൈപ്പ് എന്ന് നോക്കാം. ഏത് തരത്തിലുള്ള ഇൻഫർമേഷനാണ് ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് എന്ന് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നു. ഇവിടെ ഫീൽഡ് നെയിം എന്നുള്ളിടത്ത് എംപ്ലോയി ഐഡിയാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫീൽഡ് ടൈപ്പ് നോക്കൂ. നിരവധി ഫീൽഡ് ടൈപ്പുകൾ ഇവിടെ പ്രത്യക്ഷപ്പെട്ടതായി കാണാം. അതിനാൽ ഫീൽഡ് ടൈപ്പുകളെ സംബന്ധിച്ച് വിശദമായി ഒന്ന് പരിശോധിക്കാം. ഇതിൽ ചിലത് മാത്രമാണ് നമുക്ക് പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. ആദ്യമായി ആൽഫ ന്യൂമറിക് ടൈപ്പാണ്. നിരവധി ആൽഫ ന്യൂമറിക് ടൈപ്പുകളുടെ പേരും അതിൻ്റെ ഡാറ്റ ടൈപ്പുകളുമാണ് ഇവിടെ നൽകിയത്. രണ്ടാമത് ന്യൂമറിക് ടൈപ്പ്. ന്യൂമറിക് ടൈപ്പ് ശ്രദ്ധിക്കുക. ബൈനറി ടൈപ്പുകൾ, ഡേറ്റ് ടൈം ടൈപ്പുകൾ, അദർ വേരിയബിൾ ടൈപ്സ്. നമുക്ക് വളരെ പ്രധാനമായും വേണ്ട ചില കാര്യങ്ങൾ നമുക്കിവിടെ സൂചിപ്പിക്കാം. ഒന്ന്, ടെക്സ്റ്റ് അല്ലെങ്കിൽ വാർക്കാർ. ഇത് ഉപയോഗിക്കുന്നത് ക്യാരക്ടറുകൾ, ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ ടെക്സ്റ്റുകളുടെയും നമ്പറുകളുടെയും അഥവാ ആൽഫ ന്യൂമറിക് അതിൻ്റെ കോമ്പിനേഷനുകൾ. ഇത് ഒരിക്കലും നമുക്ക് കാൽക്കുലേഷന് വേണ്ടി വിധേയമാക്കാൻ സാധിക്കില്ല. ഉദാഹരണമായി ഫോൺ നമ്പർ, പോസ്റ്റൽ കോഡ് തുടങ്ങിയവ. നമ്മളുടെ ഉദാഹരണത്തിലുള്ള എംപ്ലോയി ഐ ഡി നമുക്ക് ടെക്സ്റ്റായിട്ട് നൽകിയാൽ മതിയാവും. കാരണം ഇത് മറ്റൊരു കാൽക്കുലേഷന് വേണ്ടി ഉപയോഗിക്കുകയില്ല എന്നതുകൊണ്ട് തന്നെ. പലതരത്തിലുള്ള ടെക്സ്റ്റ് ഡാറ്റ ടൈപ്പ് ഐറ്റംസാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാർക്യാർ, വാർക്യാർ ഇഗ്നോർ കേസ്, ക്യാർ തുടങ്ങിയ ടെക്സ്റ്റ് ഐറ്റംസ്. ഡാറ്റ ടൈപ്പിൽ മറ്റൊരു ഐറ്റമാണ് മെമ്മോ അല്ലെങ്കിൽ ലോങ് വാർക്യാർ. ഇത് നിരവധി ആൽഫ ന്യൂമറിക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. മറ്റ് ഡാറ്റ ടൈപ്പുകളാണ് നമ്പർ. നമ്പർ നമ്മൾ ഉപയോഗിക്കുന്നത് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ്. ഉദാഹരണമായി ബേസിക് പേ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നമ്പർ ഉപയോഗിക്കാവുന്നതാണ്. കാൽക്കുലേഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്പർ ഉപയോഗിക്കാം. അതേസമയം പണവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അവിടെ കറൻസിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ദെൻ ഡേറ്റ്. ഡേറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഡേറ്റ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയാണ്. ടൈം, ടൈം മാത്രം സ്റ്റോർ ചെയ്ത് വെക്കാൻ ടൈം ഉപയോഗിക്കുന്നു. കറൻസി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡോളർ, റുപ്പീസ് അതേപോലെയുള്ള മറ്റ് കറൻസീസ് അത്തരത്തിലുള്ള ടേമുകളിലേക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി കറൻസിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. യെസ് ഓർ നോ, ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ രണ്ട് ഓപ്പോസിറ്റ് വാല്യൂകൾ, യെസ് ഓർ നോ അല്ലെങ്കിൽ ഓൺ ഓർ ഓഫ്, ട്രൂ ഓർ ഫാൾസ് തുടങ്ങിയവ, ഇത്തിര ലോജിക്കൽ കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു ഫീൽഡ് നെയിമും ഡാറ്റ ടൈപ്പുകളും നൽകിയിരിക്കുന്നു. ഈ ഫീൽഡ് നെയിമുകൾക്ക് അനുയോജ്യമായ ഡാറ്റ ടൈപ്പുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഉദാഹരണത്തിൽ നിന്നുകൊണ്ട് നേരത്തെ പറഞ്ഞത് നമുക്കൊന്നും കൂടി വ്യക്തമാക്കാൻ സാധിക്കും. നെയിം, ടെക്സ്റ്റ് വാർക്കയാർ, അത് കാൽക്കുലേഷൻ ഉപയോഗിക്കാത്ത സംഭവമാണല്ലോ നെയിം, അതുകൊണ്ട് ടെക്സ്റ്റ് തന്നെയാണ്. അഡ്മിഷൻ നമ്പർ കാൽക്കുലേഷൻ ഉപയോഗിക്കുന്നില്ല, തീർച്ചയായിട്ടും അത് ടെക്സ്റ്റ് വാർക്കയാർ ഉപയോഗിക്കാം. ഡേറ്റ് ഓഫ് ബർത്തിന് ഡേറ്റ് ഡാറ്റ ടൈപ്പ്. പാൻ നമ്പർ, നമ്പർ ആണെങ്കിലും ടെക്സ്റ്റ് മതിയാവും, കാരണം കാൽക്കുലേഷൻ ഉപയോഗിക്കുന്നില്ല. എമൗണ്ട്, കറൻസി. ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ നോട്ട്സ് എക്സെട്ര, ലോങ് വാർക്കയാർ. മാരിറ്റൽ സ്റ്റാറ്റസ്, യെസ് ഓർ നോ.